السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ തഫ്സീർ ഇബ്നു കഥീറിൻ്റെ സംഗ്രഹം മിസ്ബാഹുൽ മുനീർ ആണ് ക്ലാസ് എടുക്കുന്നത്. സൂറത്തുൽ ഹഷ്ർ 6-7 ആയത്തുകൾ ഒരു ക്ലാസ് കഴിഞ്ഞു. അതിന് തുടർച്ച ഒരു സബ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, അംവാലു അൽ ഫൈഇ വ മസാരിഫുഹ. അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ വറവാ അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് അൻ മാലിക് ബിൻ ഔസ് ഖാല. അബൂ ദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നു, മാലിക് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അവരുടെ ഒരു റിപ്പോർട്ട്, സഹാബിയാണ്. ഖാല, മാലിക് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അർസല ഇലയ്യ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹീന തആല അന്നഹാറു. അർസല ഇലയ്യ, എന്നിലേക്ക് അയച്ചു, എൻ്റെ അടുത്തേക്ക് അയച്ചു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആളയച്ചു എന്നർത്ഥം. എൻ്റെ അടുത്തേക്ക് ഹീന തആല അന്നഹാറു, തആല എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല എന്നുള്ള അർത്ഥത്തിലല്ല, ഹീന അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. തആല അന്നഹാറു, പകൽ ഉയർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ പകല് സൂര്യൻ ഉച്ചിലായ സമയത്ത് എന്നർത്ഥം. ആ സമയത്ത് എന്നിലേക്ക് ആളയച്ചു. ഫജിഅ്തുഹു, അങ്ങനെ അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ഫവജത്തുഹു ജാലിസൻ അലാ സരീരിൻ മുഫ്ലിയൻ ഇലാ റിമാലിഹി, ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കോട്ടിൽ കണ്ടു. ഈത്തപ്പന ഓലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു ബെഡാണ്, ഈത്തപ്പന ഓലകൾ കൊണ്ട് ഉണ്ടാക്കിയ ബെഡാണ്, അല്ലാതെ നമ്മളെ പോലത്തെ ബെഡൊന്നല്ല കേട്ടോ. അങ്ങനെ അതിലിരിക്കുന്നതായിട്ട് കണ്ടു. ഫഖാല ഹീന ദഖൽതു അലൈഹി, ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹീന ദഖൽതു അലൈഹി, ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, ആരാണ്, ഖലീഫയാണ്, ഭരണാധികാരിയാണ്, ഏത്, ഈത്തപ്പന ഓല കൊണ്ടുണ്ടാക്കിയ കട്ടില് അല്ലെങ്കിൽ കിടക്കയിൽ. യാ മാലിക്, ഓ മാലിക്, അവിടെ മാലിക് കാഫ് വന്നിട്ടില്ല, യാ മാലിക് എന്നുണ്ട്. ഓ മാലിക്, മാലിക് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ഇന്നഹു ഖദ് ദഫ അഹ്ലു അബിയാത്തി മിൻ ഖൗമിക, താങ്കളുടെ ആളുകൾക്ക്, താങ്കളുടെ ആളുകൾക്ക് ക്ഷാമം ബാധിച്ചു, അതുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വന്നു. ഫഖദ് അമർത്തു ഫീഹിം ബിഷൈഇം ബിഷൈഇൻ, ഞാൻ ചില കാര്യങ്ങൾ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്, അതായത് അവർക്ക് ബൈത്തുൽ മാലിൽ നിന്ന് വിഹിതം കൊടുക്കാൻ, റിലീഫ്, ആശ്വാസമായിട്ട് സഹായം കൊടുക്കാൻ, ധനസഹായം കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഫഖസിം ഫിഹി, അതുകൊണ്ട് ആ സ്വത്ത് താങ്കൾ അവർക്കിടയിൽ വീതം വെക്കൂ, വിഹിതം വെക്കൂ എന്ന് പറഞ്ഞു. കൊൽത്തു, ഞാൻ പറഞ്ഞു, മാലിക് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലോ അമർത്ത ഗൈരി ബിദാലിക്, അതുകൊണ്ട് എൻ്റെ അല്ലാതെ വേറെ ആരെങ്കിലും താങ്കൾ കൽപ്പിച്ചാൽ നന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഡിവൈഡ് ചെയ്യുന്ന ജോലി, ഓഹരി വെക്കുന്ന ജോലി എന്നെ ഏൽപ്പിക്കാതെ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുദ്ഹു, താങ്കൾ അത് സ്വീകരിക്കൂ, എന്ന് പറഞ്ഞാൽ താങ്കൾ തന്നെ ചെയ്യണം എന്നർത്ഥം. ഫജാഅഹു യർഫഉ യർഫഉ, ഫഖാല യാ അമീറുൽ മുഅ്മിനീൻ ഹല്ലക ഫീ ഉസ്മാന ബിൻ അഫ്ഫാൻ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വസുബൈർ ബിൻ അവ്വാം വസഅദ് ബിൻ അബീ വഖാസ്. അപ്പോൾ യർഫഉ എന്നവർ വന്നു. യർഫഉ എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സെർവൻ്റ്, വേലക്കാരൻ വന്നു, വന്നിട്ട് ചോദിച്ചു. യർഫ എന്ന് പറഞ്ഞാൽ ചോദിച്ചത്, യാ അമീർ മുഅ്മിനീൻ, ഓ അമീർ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നേതാവേ, അമീറെ, ഹല്ലക ഫീ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതായത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അവ്വാൻ, സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു, പ്രമുഖ സഹാബാക്കളുടെ ഒരു സംഘമാണ് ഈ നാല് പേര്, താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു, അവർ വരട്ടെ, അവർ പെർമിഷൻ ചോദിക്കുന്നുണ്ട് താങ്കളെ കാണാൻ. ഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ, യെസ്. ഫഅദിന ലഹും ഫദഖലു, അവർക്ക് പ്രവേശിക്കാൻ അനുമതി നൽകി, ഇതിന് നൽകി അനുമതി നൽകി. ഫദഖലു, അപ്പോൾ അവർ പ്രവേശിച്ചു, അടുത്തു വന്നു. ثم جاءه يرفع فقال, പിന്നീട് യർഫ വീണ്ടും വന്നു, എന്നിട്ട് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, ഓ അമീറുൽ മുഅ്മിനീൻ, എന്താണ്, ഹല്ലക ഫിൽ അബ്ബാസ് വ അലി, അബ്ബാസ് അലി എന്നിവരെ രണ്ടുപേരും, അബ്ബാസ് എന്നിവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവനാണ്, അബ്ബാസ് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവാണ്, മരുമകനാണ് അല്ലേ, ഇവ രണ്ടുപേരും താങ്കളെ കാണാൻ ആവശ്യപ്പെടുന്നു. ഖാല, ഞാൻ, അതെ, അവർക്കും അനുമതി നൽകും. ഫ അദിന ലഹുമ, അവർക്ക് രണ്ടുപേർക്കും അനുമതി നൽകി. ഫ
ഫദഖല അവർ രണ്ടുപേരും പ്രവേശിച്ചു. ഫഖാല അബ്ബാസ് അബ അബ്ബാസ് എന്നിവർ പറഞ്ഞു, അബ്ബാസ് അലി എന്നിവരാണ് വന്നിരിക്കുന്നത് അല്ലേ രണ്ടുപേരും റളിയല്ലാഹു അൻഹുമ യാ അമീർ അൽ മുഅ്മിനീൻ ഓ അമീർ അൽ മുഅ്മിനീൻ അങ്ങോട്ട് ശ്രദ്ധിക്കണം ഓ അമീർ അൽ മുഅ്മിനീൻ യഖളി ബൈനി വ ബൈന ഹാദ യഅനി അലിയ എനിക്കും യഖളി ബൈനി വ ബൈന ഹാദ എനിക്കും ഇദ്ദേഹത്തിനും ഇടയിൽ വിധിക്കൂ എന്ന്. അതായത് യഅനി അലിയൻ അദ്ദേഹത്തിനാണ് അലി, രണ്ടുപേരാണ് ഒരുമിച്ച് വന്നത്. ആദ്യം പ്രമുഖരായിട്ടുള്ള കുറച്ച് സഹാബാക്കൾ ആദ്യം വന്നിട്ടുണ്ട്, ഇവരും പ്രമുഖരാണ്, പിന്നീടാണ് ഈ രണ്ടുപേര് വന്നത് അല്ലേ. ദെൻ ഫഖാല ബഅദുഹും അപ്പോൾ അവരെ ചിലർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന സംഘം ഉണ്ടല്ലോ, സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള സംഘം അവരില്ലേ, അവരിൽ ചിലർ പറഞ്ഞു അജൽ യാ അമീർ അൽ മുഅ്മിനീൻ അതെ ഓ അമീർ അൽ മുഅ്മിനീൻ യഖളി ബൈനഹുമ വ അരിഹുമ അവർക്കിടയിൽ താങ്കൾ ഒരു ജഡ്ജ്മെന്റ് നടത്തൂ, വിധി നടത്തൂ, അവർക്കിടയിൽ ഒരു സംതൃപ്തി, ആത്മസംതൃപ്തി, റാഹത്ത് ഉണ്ടാക്കൂ എന്ന്, ശാന്തി ഉണ്ടാക്കൂ എന്ന്. കാല മാലിക് ബിൻ ഔസ്, മാലിക് ബിൻ ഔസ് ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി അല്ലേ, അതെ സഹാബിയാണെന്നറിയില്ല, എന്തായാലും ഉമർ അള്ളാഹിന്റെ കാലത്തെ വ്യക്തിത്വമാണ്, താബിയായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ സഹാബിയായിരിക്കും, ആരാന്നറിയില്ല. മാലിക് ബിൻ ഔസ് എന്നവർ പറഞ്ഞു خيل الي انهما قدما اولئك النفر لذلك خيل الي എനിക്ക് തോന്നപ്പെട്ടു, എനിക്ക് തോന്നി, خيل خيل مجهولا الي എനിക്ക് തോന്നി എന്ത് അന്നഹുമ നിശ്ചയം അവർ രണ്ട് പേരും قدما അതായത് അബ്ബാസ് എന്നവരും അലി എന്നവരും ഇവർ രണ്ട് പേരും قدما മുന്നേ പറഞ്ഞു വിട്ടതാണ് اولئك النفر ആ സംഘത്തെ لذلك അതിനു വേണ്ടി. അപ്പോൾ ആദ്യം വന്ന ആൾക്കാരില്ലേ സാബികൾ, അവര് എന്തിനാണ് വന്നത്? യഥാർത്ഥത്തിൽ ഇവരെ രണ്ട് കേർ കേസിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവരാദ്യം വരാതെ അവരെന്ത് ചെയ്തിരിക്കുകയാണ്? ഈ കുറച്ച് പേരെ ആദ്യം പറഞ്ഞിട്ടിരിക്കുകയാണ്. അതാണ് ഇവർ ഒന്ന് കയറി ഇവരാവശ്യം ഉന്നയിച്ച ഉടനെ തന്നെ അവർക്കിടയിൽ താങ്കൾ വിധിക്കൂ, റാഹത്ത് ഉണ്ടാക്കൂ എന്ന് അവർ ചിലർ പറഞ്ഞത്. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇർതിദാ നിങ്ങൾ ശാന്തരാകും, രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ശാന്തരാകും. എന്നിട്ട് ആ സംഘത്തോട് മുന്നിട്ട് കൊണ്ട് അവരഭിമുഖീകരിച്ചു കൊണ്ട് അക്ബല അഭിമുഖീകരിച്ചു ഫേസ്റ്റ് റഹത്ത് സംഘം, ചെറു സംഘത്താണ് റഹത്ത് എന്ന് പറയുന്നത് കേട്ടോ. ഫഖാൽ എന്നിട്ട് ഉമർ അള്ളാഹു പറഞ്ഞു അൻശുദുക്കും ബില്ലാഹി അല്ലദീ ബിഇദ്നിഹി തഖൂമു സമാഉ വൽ അർദു ഹൽ തഅലമൂന അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ നൂറസു മാ തറകനാ സദഖത്തൻ ഹൽ തഅലമൂന നിങ്ങൾക്കറിയില്ലേ അൻശുദുക്കും ബില്ലാഹി ഞാൻ അള്ളാഹുവിനെ മുന്നിട്ട് നിങ്ങളോട് പറയാം അല്ലദീ എങ്ങനെയാണ് അള്ളാഹു ബിഇദ്നിഹി അവന്റെ അനുമതി പ്രകാരമാണ് തഖൂമുസ്സമാഉ വൽ അർദ് ആകാശവും ഭൂമിയും നിലനിൽക്കുന്നത് അവന്റെ അനുമതി പ്രകാരം മാത്രമാണ്. അങ്ങനെയുള്ള അള്ളാഹുവിനെ മുന്നിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഹൽ തഅലമൂന നിങ്ങൾക്കറിയില്ലേ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല നിശ്ചയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന്. എന്ത് ലാനൂറസു മാ തറക്കനാ സദഖത്തൻ നാം അതായത് അമ്പിയാക്കൾ നബിമാർ അനന്തരാവകാശം വെച്ചിട്ട് പോകുന്നവരല്ല. അതായത് നബിമാരുടെ സ്വത്തുക്കൾ ബൈത്തുൽമാലിലേക്കുള്ളതാണ് അവരുടെ കാലശേഷം, അത് അവരുടെ അനന്തരാവകാശികൾക്ക് അവർക്ക് പ്രത്യേക അനന്തരാവകാശങ്ങളില്ല, അവരുടെ സ്വത്തുക്കൾ ബൈത്തുൽമാലിലേക്ക് പൊതുഖജനാവിലേക്കുള്ളതാണ്. ലാനൂറസു നാം എന്താവൂല അനന്തരാവകാശം നൽകുകയില്ല, അല്ലെ പിന്നെ അനന്തരാവകാശം നമുക്ക് കിട്ടുകയില്ല, നമ്മൾ വിട്ടേച്ച് പോവുകയില്ല, സ്വതക്ക വിട്ടേച്ച് പോവുകയും ഇല്ല എന്ന്. അങ്ങനെ തന്നെ ദുസ്തവാസം പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയില്ലേ ആരും ഓർ പറഞ്ഞു എന്നാൽ അതെ പറഞ്ഞിട്ടുണ്ട്. സുമ്മ അക്ബർ അലിയും അൽ അബ്ബാസ് പിന്നീട് ഈ രണ്ടുപേര് അലി റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവരെ ഫേസ് ചെയ്തു അഭിമുഖീകരിച്ചു ആര് അബു അബു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഫഖാല അദ്ദേഹം പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു അൻശുദുക്കുമ ബില്ലാഹി അല്ലദീ ബിഇദ്നിഹി തഖൂമുസ്സമാഉ വൽ അർദ് ഞാൻ നിങ്ങളോട് രണ്ടാളോടും ആകാശവും ഭൂമിയും ആരുടെ അനുമതി പ്രകാരമാണോ നിലനിൽക്കുന്നത് ആ അള്ളാഹുവിനെ മുന്നിർത്തി പറയുന്നു. എന്ത് ഹൽ തഅലമാനി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ നിശ്ചയം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിയയില്ലേ ലാ നൂറസു മാ തറകനാ സദഖ അമ്പിയാക്കൾ അനന്തരം എടുക്കപ്പെടുന്നവരല്ല എന്ന് നാം സ്വതക്ക വിട്ടേച്ച് പോകുന്നവരല്ല എന്ന്. ഫഖാല അപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു അബ്ബാസ് എന്നിവരും അലി എന്നിവരും പറഞ്ഞു ഞാൻ അതെ യെസ് ഫഖാല അപ്പോൾ ഉമർ അള്ളാഹു പറഞ്ഞു ഇന്നല്ലാഹു ഖസ്സ റസൂലഹു ബിഖാസത്തിൻ ലം യഖസ്സ ബിഹാ അഹദൻ മിനൻ നാസി ഫഖാല തആല
وما أفاء الله على رسوله منهم فما أوجبتم عليهم من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير. ആയത്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒമാഫ അള്ളാഹു അലാ റസൂലിഹി മിൻഹും, അവരിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിന് മേൽ അള്ളാഹു ഫൈ ആയിട്ട് നൽകിയ സ്വത്തുക്കൾ, അതായത് ഫമാ ഔജബ്തും അലൈഹി മിൻ ഖൈരിൻ വലാരികാബ്, അതിനുമേൽ വാഹനം ഓടിക്കുകയോ അതിനായി കുതിര ഓടിക്കുകയോ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ചെലവും അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ശ്രമവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് കിട്ടാൻ വേണ്ടി ഉണ്ടായിട്ടില്ല. ശത്രുക്കൾ കീഴടങ്ങിയപ്പോൾ കിട്ടിയ മുതലാണത്. അതാണ് ഫൈ. പ്രത്യേകിച്ച് യുദ്ധമൊന്നുമില്ലാതെ കിട്ടിയ, പ്രത്യേകമായ അധ്വാനങ്ങളില്ലാതെ, പടയാളികൾക്ക് വലിയ അധ്വാനമൊന്നുമില്ലാതെ കിട്ടിയ മുതലാണ് ഇത് ഫൈ. പടയാളികൾ യുദ്ധം ചെയ്ത് അങ്ങനെ യുദ്ധത്തിൽ തോൽപ്പിക്കപ്പെട്ട ശത്രുക്കളിൽ നിന്ന് പിടിച്ചടക്കപ്പെടുന്നതാണ് ഗനീമത്ത്. അതാണ് ഗനീമത്തും ഫൈവും തമ്മിൽ വ്യത്യാസം നേരത്തെ പറഞ്ഞ. അപ്പൊ ഈ ഫൈവ് മുതൽ എന്താണ്, പക്ഷേ അള്ളാഹു അവന്റെ ദൂതന്മാരെ കൈകാര്യം ഏൽപ്പിക്കുന്നു, അധികാരം ഏൽപ്പിക്കുന്നു. എന്ത് അലമയ്യ ഷാ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ അതീശത്വം ഏൽപ്പിക്കുന്നു. പുലർത്തുന്നു. അല്ലാഹു അല്ലാഹു അല കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും ശക്തനാണ്, കഴിവുള്ളവനാണ്. ഫഖാല അല്ലാഹു തആല ഫാ അല റസൂലിഹി അംവാല ബനി നളീർ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ബനു നളീർ ഗോത്രക്കാരുടെ സ്വത്തുക്കൾ ഫൈ ആയിട്ട് അല്ലാഹുവിന്റെ റസൂലിന് കൊടുത്തു. ഫവല്ലാഹി, അല്ലാഹു ആണ് സത്യം. ഇതൊക്കെ ആര് പറയാണ്? ഉമറി അല്ലാഹു എന്ന് പറയാണ് ഈ ആയത്ത് ഉൾപ്പെടെ. അവകാശപ്പെട്ട മുതലാണെങ്കിൽ പോലും ആ ഫൈത്ത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടം പോലെ എടുത്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടില്ല, സ്വഷ്ടപ്രകാരം ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്കും വിട്ടേച്ചു പോയിട്ടില്ല, നബിന്റെ കുടുംബത്തിനും വാരിക്കോരി കൊടുത്തിട്ടില്ല. പിന്നെന്താ ചെയ്തത്? എടുക്കുമായിരുന്നു ഒരു വർഷത്തേക്കുള്ള ചെലവ്, അല്ലെങ്കിൽ നബിയുടെയും നബിയുടെ കുടുംബത്തിന്റെയും ഒരു വർഷത്തേക്കുള്ള ചെലവ് ആണ് എടുത്തിരുന്നത്. ബാക്കിയുള്ളത് ബൈത്തുൽ മാലിലേക്ക് സ്വരൂപിക്കുകയാണ് ചെയ്തിരുന്നത്, മുസ്ലിങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക്. അപ്പൊ ഫൈത്ത് മുതൽ നാലഞ്ച് വിഭാഗക്കാർക്ക് നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതിൽ വഴിപോക്കരുണ്ട്, യത്തീമുകളൊക്കെ ഉണ്ട് അല്ലേ. അപ്പൊ അവർക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മാലിനായിട്ട് ഇത് മാറ്റിവെക്കുകയാണ് ചെയ്തിരുന്നത്. അല്ലാതെ റസൂലിനും റസൂലിന്റെ കുടുംബത്തിന് യഥേഷ്ടം അത് എടുത്തിരുന്നില്ല, ആവശ്യത്തിന് ഉള്ളത് മാത്രമാണ് എടുത്തിരുന്നത് എന്ന് മനസ്സിലാക്കാം. പിന്നെ വനീമത്ത് മുതലാണെങ്കിലും സക്കാത്ത് മുതലാണെങ്കിലും ആർക്ക് കിട്ടില്ല? ഇത് സക്കാത്ത് മുതൽ പിന്നെ ആർക്ക് ലഭിക്കുക? നബിയുടെ കുടുംബത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതും. എന്നിട്ട് ആ സംഘത്തോട് മുന്നിട്ടുകൊണ്ട് അഭിമുഖീകരിച്ചുകൊണ്ട് ഉമർ അള്ളാഹു പറഞ്ഞു, അൻശദുക്കും അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ എന്നോട് നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയുള്ള അള്ളാഹു ആകാശവും ഭൂമിയും നിലനിൽക്കുന്നു അവന്റെ ഇതിന് പ്രകാരമാണ്, അങ്ങനെയുള്ള അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പറയുന്നു നിങ്ങളോട്, ഹൽത്ത അലമുനദാലിഖ്, അക്കാര്യം നിങ്ങൾക്കറിയില്ലേ, ഇപ്പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്കറിയില്ലേ എന്ന്. അപ്പോ അവരെന്താ പറഞ്ഞത്? അപ്പൊ അവരെന്ത് പറഞ്ഞു? പാലു ഞാൻ അതെ എന്ന് പറഞ്ഞു. അലിയൻ വൽ അബ്ബാസ്, അലി അള്ളാഹുനെ അബ്ബാസ് അള്ളാഹുനെ അഭിമുഖീകരിച്ചുകൊണ്ട് വീണ്ടും ഇത് പറഞ്ഞു. ഫഖാല അൻശദുക്കും ബില്ലാഹി അല്ലദീ ബിഇദ്നിഹി തഖൂമു സമാഉ വൽ അർദു ഹൽ തഅലമു ലിദാലിക്, ഖാല നഅം, അവരും സമ്മതിച്ചു. ഇങ്ങനെ തന്നെയല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെയല്ലേ. فَلَمَّا تُوُفِّيَ رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ قَالَ أَبُو بَكَرَ أَنَا وَلِيُّ رَسُولِ اللَّهِ رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ فَجِئْتُ نَلِي أَنْتَ وَهَذَا إِلَى أَبِي بَكَرَ ഉമറി അല്ലാഹു തുടർന്ന് പറയാണ്, ഇതൊക്കെ പറഞ്ഞു ഞാൻ ഇനി പറഞ്ഞതെല്ലാം സത്യമല്ലേ എന്ന് ഞാൻ അല്ലാഹുവിനെ മുന്നിൽ നിങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾക്കത് അറിയില്ലേ. അവരെല്ലാവരും അതൊക്കെ സമ്മതിച്ചു. തുടർന്ന് ഉമർ അള്ളാഹുനു പറഞ്ഞ് പറയാണ്, വിശദീകരിക്കുകയാണ്, എന്ത്? ഫലമ്മാ തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോൾ, ഖാല അബൂബക്കർ, അബൂബക്കർ അള്ളാഹുനു പറഞ്ഞു, അന വലിയു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ആണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങൾ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, അത് ഏറ്റെടുത്ത വ്യക്തിയാണ്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലി ആണ് ഞാൻ എന്ന്. ഇവിടെ ഉദ്ദേശിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പിന്നീട് മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഖലീഫ ആരാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ. രണ്ടാം ഖലീഫ ആരാണ്? ആരാണ്? ഉമർ ഇബ്നുൽ ഒക്കെ പറയും, മുഴുവൻ പറയും. ആ അത് മുഴുവൻ ഫുള്ള് പറഞ്ഞൂടെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പൂർണ്ണമായിട്ട് പറയണം. ദെൻ അപ്പൊ ആ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ഉമർ റളിയല്ലാഹു ഖിലാഫത്തിന്റെ കാലത്താണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ. ആ ഉമർ റളിയല്ലാഹു പറയുന്ന പറയാണ് പഴയ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് ഉമർ റളിയല്ലാഹു പറയാണ്. അങ്ങനെ അപ്പോൾ താങ്കളും ഇദ്ദേഹവും അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നു. അടുത്തേക്ക് വന്നു അന്ന് അന്ന് ചെന്നു എന്നർത്ഥം. തത്തുലുബു അന്ത മീറാതക മിൻ ഇബ്നി അഖിക വയത്തുലുബു ഹാദാ മീറാത ഇംറാതിഹി മിൻ അബിഹ. എന്തിനാണ് താങ്കളും ഇദ്ദേഹം അവിടെ ചെന്നത്? അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുത്ത് ചെന്നത്. താങ്കൾ എന്ന് പറഞ്ഞാൽ ആരോടാണ്? അബ്ബാസ് റളിയല്ലാഹുവിനോട് ഇവിടെ പറയുന്നത്. അലി റളിയല്ലാഹുവിന് കുറച്ചുകൂടി യങ്ങാണ്, ചെറുപ്പാണ് കേട്ടോ, അത്ര ചെറുപ്പമല്ല. ദെൻ അപ്പൊ തത്വലുബു അന്ത താങ്കൾ തേടിക്കൊണ്ട് എന്ത് മീറാതൊക്കെ താങ്കളുടെ അനന്തരാവകാശം അൻ ഇബ്നി അഖീക താങ്കളുടെ സഹോദരപുത്രൻ നിന്ന്. ആരാ സഹോദരപുത്രൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അമ്മ അല്ലേ അബ്ബാസ് റളിയല്ലാഹു പിതൃവിനല്ലേ. യത്തുലുബു ഹാദ ഇദ്ദേഹം തേടിക്കൊണ്ട് എന്ത് മീറാസ ഇംറാതിഹി മിൻ അബിഹ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മീറാസ് അനന്തരാവകാശം മിൻ അബിഹ അവളുടെ പിതാവിൽ നിന്ന്. അതായത് ഫാത്തിമ ബീവിയുടെ അവകാശം വാങ്ങാൻ പോയിരിക്കുകയാണ്. ആരോട്? അബൂബക്കർ റളിയല്ലാഹുവിനോട്. അബൂബക്കർ റളിയല്ലാഹുവിനല്ലേ ഖലീഫ. അന്ന് താങ്കൾ അങ്ങനെ ചെയ്തു രണ്ടുപേരും, നിങ്ങൾ രണ്ടുപേരും. ഫഖാല അബൂബക്കർ, അപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചിരിക്കുന്നു എന്ന് അവരോട് പറഞ്ഞു കൊടുത്തു. എന്ത്? ആരോട്? അബ്ബാസ് റളിയല്ലാഹുവിനോടും അലി റളിയല്ലാഹുവിനോടും. അബൂബക്കർ റളിയല്ലാഹുവിനു അന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹുവിനു ഉദ്ധരിക്കുകയാണ്. എന്താ പറഞ്ഞത്? قال رسول الله صلى الله عليه وسلم لا نورث ما تركنا صدقه. رسول ما انبياءക്കൾ എന്താ അനന്തരാവകാശം എടുക്കുന്നവരല്ല. അനന്തരാവകാശം ഇല്ല അവരുടേത്. എന്താണ് അവരുടെ സ്വത്തുക്കൾ? ബൈത്തുൽ മാലിലേക്ക് ആണ് അവരുടെ വഫാത്തിന് ശേഷം. എന്താ ഒരു സദഖയും സ്വീകരിക്കുന്നവരല്ല. ദൻ വല്ലാഹു യഅലം ഇന്നഹു ലസാദിഖുൻ ബാറുൻ റാഷിദുൻ താബിഉൻ ലിൽഹ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അബൂബക്കർ റളിയല്ലാഹു കുറിച്ച് പറയാണ്. അല്ലാഹു യഅലം, അല്ലാഹു അറിയുന്നവനാണ്. ഇന്നഹു നിശ്ചയം ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു ലസാദിഖുൻ നിശ്ചയം സത്യവാനാണ്. പിന്നെ ബാറുൻ ബിർറ് ഗുണവാനാണ്, ബിർറുള്ളവൻ ഗുണവാനാണ്. പിന്നെ റാഷിദുൻ സന്മാർഗത്തിലേക്ക് നയിക്കുന്നവനാണ്. താബിഉൻ ലിൽഹഖ് സത്യത്തെ പിന്തുടർന്നവൻ ആണ് എന്ന് ഇത്രയും പറഞ്ഞു. അങ്ങനെ അബൂബക്കർ, അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വത്ത് ഏറ്റെടുത്തു. സ്വന്തത്തിനല്ല, ഖലീഫ എന്ന നിലയ്ക്ക് ഏറ്റെടുക്കാണ്. മനസ്സിലായില്ലേ? പിന്നെ അള്ളാഹു ഉദ്ദേശിക്കുന്നിടത്തോളം കാലം ഏറ്റെടുക്കുക എന്ന നിലക്ക് ഞാനും അത് ഏറ്റെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ശേഷം ആരാ ഖലീഫ എന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ് അല്ലേ. അപ്പോൾ താങ്കളും ഇദ്ദേഹവും വന്നിരിക്കുന്നു. അല്ല വന്നിരിക്കുന്ന വന്നു അന്ന് ഞാൻ ഏറ്റെടുത്തപ്പോ താങ്കളും അബ്ബാസ് റളിയല്ലാഹുവും അന്ന് അബൂബക്കർ റളിയല്ലാഹുവിന് അടുത്ത് ചെന്നതുപോലെ എന്റെ അടുത്തും വന്നു. അപ്പൊ എന്താ ഉണ്ടായത്? വഅന്തുമാ ജമീഉ വഅമ്റുകുമാ വാഹിദുൻ ഫസഅൽതുമാനിഹ. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നു, നിങ്ങൾ രണ്ടുപേരുടെയും കാര്യം ഒന്ന് തന്നെയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എന്നോട് ചോദിച്ചു ആ മീറാസ് സംബന്ധിച്ച്, അനന്തരാവകാശം സംബന്ധിച്ച്, സ്വത്ത് കിട്ടാൻ വേണ്ടി ചോദിച്ചു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വത്ത് തരാം. അല്ല എന്തിന്മേൽ? അന്ന അലൈക്കും അഹദല്ലാഹി അൻ തലിയാഹ ബില്ലദീ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലിയഹ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ അത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ അത് കൈകാര്യം ചെയ്യുമെന്ന ഉറപ്പിന്മേൽ, അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കിത് തരാം എന്ന് ഞാൻ ഏൽപ്പിക്കാം എന്ന് ആര് പറഞ്ഞു?
ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉമർ അള്ളാഹ് എന്ന് പറയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന്. അങ്ങനെ മിന്നി, അങ്ങനെ നിങ്ങൾ എന്നിൽ നിന്ന് ആ സ്വത്തുക്കൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു, എടുത്തു. അലാ എന്തിന്മേൽ? അലാദാലിക്ക്, അതിന്മേൽ. അതായത് അവർക്ക് സ്വന്തമായിട്ട് ഉപയോഗിക്കാനല്ല, അവരത് കൈകാര്യം ചെയ്യുക എന്ന നിലക്ക് അത് എടുത്തു. ثم جئتماني لأقضي بينكما بغير ذلك ثم جئتماني പിന്നെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു ഇപ്പോ എന്ത് لأقضي بينكما بغير ذلك അതല്ലാതെ ഒരു വിധി എൻ്റെ അടുത്ത് കിട്ടാൻ നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കണം. ഇത് മാറ്റമൊന്നുമില്ല എന്നതാണ്. വല്ലാഹി, അല്ലാഹു സത്യം, لأقضي بينكما بغير ذلك അങ്ങനെയല്ലാതെ ഒരു വിധി എൻ്റെ പക്കത്തിന് ഉണ്ടാവുകയില്ല, ഞാൻ വിധിക്കുകയില്ല. കാരണം റസൂൽ പറഞ്ഞതാണ് ഹത്താ തഖൂമ സാഅ, അന്ത്യനാൾ വരുന്നത് വരെ നിറ നടക്കൂല എന്നർത്ഥം. ഫഇൻ അജസ്തുമാ അൻഹാ ഫറുദ്ദാഹാ ഇലയ്യ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അത് സാധിക്കില്ല, ആ സ്വത്ത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ല എങ്കിൽ, അത് നിങ്ങൾ അശക്തരാണെങ്കിൽ, അല്ലെങ്കിൽ അശക്തരായാൽ എന്ത് ചെയ്യാ? ഫറുദ്ദാഹുമ ആ സ്വത്ത് നിങ്ങൾ എന്ത് ചെയ്യാ? എന്നെ ഫറുദ്ദാഹ ആ സ്വത്ത് നിങ്ങൾ എന്നെ ഏൽപ്പിക്കുക. രണ്ടുപേരും ഇലയ്യ എന്നിലേക്ക്, ആ സ്വത്ത് നിങ്ങൾ രണ്ടുപേരും ഏൽപ്പിക്കുക ഇലയ്യ എന്നിലേക്ക്. അഖ്റജുഹു മിൻ ഹദീസ് സുഹ്രി ബി. അപ്പോ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫൈദ മുതൽ റസൂലിന് ഒരു ഓഹരിയുണ്ട്, റസൂലിന്റെ കുടുംബത്തിന്റെ ചെലവുകൾ അതിൽ നിന്ന് വഹിക്കാം. പക്ഷെ സ്വതക്ക മുതലിൽ നിന്ന് അങ്ങനെ വഹിക്കാവതല്ല. അതേപോലെ റസൂലിന് അനന്തരാവകാശികൾക്ക് സ്വത്ത് വിട്ടേച്ചു പോകുക എന്നുള്ളൊരു വിഷയം വരുന്നില്ല. ബൈത്തുൽ മാലിലേക്കാണ്, പൊതുഖജനാവിലേക്കാണ് റസൂലുമാരുടെ സ്വത്ത്. മനസ്സിലായാലോ? നിങ്ങൾക്കിടയിലെ സമ്പന്നരിൽ സമ്പത്ത് കറങ്ങാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതായത് ഫൈദ മുതൽ ആർക്കാണ്? അള്ളാഹുവിനും റസൂലിനും. അള്ളാഹു അള്ളാഹുവിന് പ്രത്യേക വിഹിതമല്ല എന്നുള്ളതാണ് വിശദീകരണം. എന്താണ്? അള്ളാഹുവിൻ്റെ മാരാണത്, സത്താണത്. പ്രത്യേകമായ എല്ലാ അള്ളാഹുവിൻ്റെ മാർ തന്നെയാണ്, എന്നാലും പ്രത്യേകമായ ഒരു അധ്വാനവും പടയാളികളുടെ ഭാഗത്ത് നിന്നില്ലാതെ കിട്ടുന്ന ഒരു മുതലാണ് സത്താണ്. അത് അള്ളാഹുവിനും റസൂലിനും വഴിപോക്കർക്കും യത്തീമുകൾക്കും അങ്ങനെ ഉള്ള വിഭാഗങ്ങൾക്കായിട്ട് മാറ്റി വച്ചിരിക്കുകയാണ്. പ്രത്യേകമായി അഞ്ച് വിഭാഗങ്ങളെ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായി? അപ്പൊ ആ അഞ്ച് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈദ മുതൽ മാറ്റിയതിന്റെ ഒരു ഉദ്ദേശ്യം പറയാം. എന്താണ്? കൈലായക്കൂന ദൂരത്തം ബൈനൽ അഗനിയായി നിൽക്കും, നിങ്ങൾക്കിടയിലെ സമ്പന്നരിൽ മാത്രമായിട്ട് സമ്പത്ത് കറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടി സമ്പത്ത് ഒരു വഴിക്ക് മാത്രം, പാവപ്പെട്ടവരിൽ നിന്നും പാവപ്പെട്ടവരായി നിൽക്കാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അങ്ങനെ ഉണ്ട്, മുതലാളിത്ത വ്യവസ്ഥയിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ട്. അപ്പൊ അതിന് ഒരു പരിഹാര മാർഗം കൂടിയാണ് ഇത്. ഫൈദ മുതലാവുമ്പോൾ പാവപ്പെട്ടവർക്കും കിട്ടും. നേരെ മറിച്ച് ഗനീമത്ത് മുതൽ അവിടെ സമ്പന്നർക്കാണ് കൂടുതൽ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിയുക, അല്ലേ? സമ്പന്നർക്കാണല്ലോ വീണ്ടും വീണ്ടും സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുക. പാവപ്പെട്ടവർക്ക് അതിനുള്ള സോഴ്സ് ഉണ്ടാവില്ല. സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ സമ്പത്ത് കഴിയും. മനസ്സിലായ? ഉദാഹരണത്തിന് ഇവിടെ തന്നെ ഗനീമത്ത് മുതൽ എന്ന് പറഞ്ഞാൽ കുതിരപ്പടയാളികൾക്ക് കൂടുതൽ കിട്ടും കേട്ടോ. കാൽനട ആയിട്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ, കുതിരയൊന്നുമില്ലാത്ത പാവങ്ങളായിട്ടുള്ള സഹാബികളുണ്ടാവും, അവർക്ക് എന്താണ് കുതിരപ്പടയാളികൾക്ക് കിട്ടുന്ന അത്ര വിഹിതം കിട്ടൂല. കാരണം കുതിരപ്പടയാളികൾക്ക് കൂടുതൽ ശക്തമായിട്ട് കാര്യങ്ങളിൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അവർക്ക് കിട്ടുന്ന വിഹിതം കൂടുതലായിരിക്കും ഗനീമത്ത് മുതൽ, പിടിച്ചടക്കുന്ന മുതൽ. ഈ പിന്നെ കാൽപ്പടയാളികൾക്കാണെങ്കിലോ കിട്ടുന്ന വിഹിതം കുറവായിരിക്കും ഗനീമത്ത് മുതലാകും. അപ്പൊ എന്താണ് ഈ ഫൈഹുവിനി അതുപോലെ വിധിക്കുകയാണെങ്കിൽ സംഭവിക്കുക? എന്താണ്? സമ്പന്നരായ ആളുകൾ കൂടുതൽ കൂടുതൽ സമ്പന്നരാകും, പാവപ്പെട്ടവർ കൂടുതൽ കൂടുതൽ പാവപ്പെട്ടവരായി മാറും. അപ്പോൾ സമ്പന്നരും പാവപ്പെട്ടവരും ദരിദ്രരും ധനികരും തമ്മിലുള്ള അന്തരം വളരെ കൂടുതലായി മാറും. അപ്പൊ അത് വരാതിരിക്കാൻ ആണ് ഫൈദ മുതൽ പാവപ്പെട്ടവർക്ക് കൂടുതൽ കിട്ടുന്ന വിധത്തിലും അത് പടയാളികൾക്കിടയിൽ വീതിക്കപ്പെടാത്ത വിധത്തിലും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഗനീമത്ത് മുതൽ അഞ്ചിലൊന്ന് ഈ പറഞ്ഞ പോലുള്ള ആവശ്യങ്ങൾക്കാണ്. അത് പറയാം, അതാ ഉൽ ഹുമുസ് മിനൽ ഈമാൻ, അല്ലേ? അത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിനർത്ഥം? ഐ ജഅൽന ഹാദിഹിൽ മസാരിഫ, അതായത് നമ്മൾ ഈ മസാരിഫ്, ഈ വിതരണം, സമ്പത്തിന്റെ ഈ ഫൈദ മുതലിന്റെ വിതരണം ആക്കി തീർത്തിരിക്കുന്നു. ലി മാലിൽ ഫൈഇ, എന്ത് ഫൈദ മുതലിന്റെ വിതരണം. കൈലാ യബ്ഖാ
മഅക്കലത്തും യതഗല്ലബു അലൈഹൽ അഗനിയാ, സമ്പന്നർ അത് തിന്ന് തീർക്കാതിരിക്കാൻ, സമ്പന്നർക്ക് അതിന് അതിജയിക്കും, അവർ അങ്ങനെ വരാതിരിക്കാനാണ്. ويتصرفون فيما فيها بمحض الشهوات والآراء ولا يسرفون من شيء للفقراء. സമ്പന്നർക്ക് അവരുടെ ആർഭാടം, അവരുടെ ഷഹവാത്തും ഒക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ആഗ്രഹാഭിലാഷങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കപ്പെടുകയും പാവപ്പെട്ടവർക്കൊന്നും കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമാവാതിരിക്കാനാണ് ഫൈദ് മുതലിൻ്റെ വിതരണം ഇത്തരത്തിലാവണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. അത് മനസ്സിലായല്ലോ. ജസാക്കും അല്ലാഹു ഖൈറ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.